ഓർമ്മക്കുറവ് ഒരു പ്രായം കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. ഈ 6 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് എന്ന വില്ലനെ അകറ്റി നിർത്താൻ കഴിയും. ആ 6 കാര്യങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകർ, ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ എല്ലാവർക്കും ഓർമ്മക്കുറവ് ഉണ്ടാകും എന്നാണ് പറയപ്പെടാറ്. പലരും പല കാരണങ്ങളും പറയാറുണ്ട്. എന്നാൽ രണ്ട് തരത്തിലാണ് പൊതുവിൽ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത്. ചിലത് പ്രായമാകുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കുറയുകയും അങ്ങനെ ഉണ്ടാകുന്ന ഓർമ്മക്കുറവാണ്. എന്നാൽ മറ്റ് പല ഓർമ്മക്കുറവുകളും ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളത് ആദ്യം നോക്കാം. ഡിമെൻഷ്യ പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഉണ്ടാകുന്ന മറവികൾ ഏകദേശം ഇതുപോലെയാണ്. നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മറന്നു പോവുക. ഉദാഹരണത്തിന്, എന്നും ഓഫീസിലേക്ക് പോകുന്ന ആൾ ഓഫീസിലേക്ക് പോകുന്ന വഴി മറന്നു പോവുക, തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള വഴി മറന്നു പോവുക. അതുപോലെ തന്നെ ചായ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരാൾ ചായ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് മറന്നു പോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് മറന്നു പോകുന്നതെങ്കിൽ അത് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കൊണ്ടും ആകാം. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്ന മറവി ഇത്തരത്തിലുള്ള മറവികളല്ല. ഒരു പ്രായമാകുമ്പോൾ എല്ലാവർക്കും മറവി ഉണ്ടാകും എന്ന് പറയുന്ന മറവി അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞ് കൊണ്ടുണ്ടാകുന്ന മറവിയെക്കുറിച്ചിട്ടാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ പഠനം തലച്ചോറിൻ്റെയും നമ്മുടെ ഓർമ്മയ്ക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ പ്രധാനമായും പറയപ്പെടുന്ന മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിനോടൊപ്പം തന്നെ. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക, നമുക്ക് എക്സസൈസുകൾ കൃത്യമായി ചെയ്യുക, കൃത്യമായി ഉറങ്ങുക, സിഗരറ്റ് വലിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, സ്മോക്കിംഗ് പാടില്ല, അതുപോലെ തന്നെ സാമൂഹികമായിട്ട് എല്ലാവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടുക, ആൽക്കഹോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക, മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ ഭക്ഷണ രീതി ഫോളോ ചെയ്യുക. മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നോൺ വെജ് പോലുള്ള സംഗതികൾ അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പഴങ്ങൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, ഇങ്ങനത്തെ ഭക്ഷണ രീതിയാണ് മെഡിറ്ററേനിയൻ ഫുഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഭക്ഷണ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ആ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും ഒന്നാമത്തേത് കീപ് ലേണിംഗ് എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ടേയിരിക്കുക, കൂടുതൽ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ തലച്ചോറിനെ ആക്റ്റീവായിട്ടിരിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവിനെ ഇത് അതിജീവിക്കാൻ വളരെയേറെ സഹായിക്കും. കൂടുതൽ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ കൂടുതൽ ചലഞ്ചിങ് ആക്കുകയും കൂടുതൽ ബ്രെയിൻ സെൽസിന് എക്സസൈസ് കിട്ടുകയും കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതാകാം, പുതിയ ഒരു ഹോബിയാകാം, എന്തു തന്നെ ആകാം. പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പോൾ പലരും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മശക്തി കുറയുന്നുവെങ്കിൽ ഇതിലെ ഏറ്റവും നിങ്ങളുടെ ഓർമ്മശക്തിയെ തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് ആക്കാൻ ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നൊരു കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുക, പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. കീപ് ലേണിംഗ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യങ്ങൾ, യൂസ് ഓൾ യുവർ സെൻസസ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് 5 സെൻസുകളാണുള്ളത്. കണ്ണുകൊണ്ട് കാണുന്നത്, നമ്മൾ മണക്കുന്നത്, രുചിക്കുന്നത്, കേൾക്കുന്നത്, പിന്നെ സ്പർശം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും സെൻസസ്, ഓൾ സെൻസസ് ആയിട്ട് നമുക്ക് ഉള്ളത്, 5 സെൻസുകൾ. അപ്പോൾ ഈ എല്ലാ 5 സെൻസുകളെയും യൂസ് ചെയ്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിനൊരു ഉദാഹരണം അവരൊരു പഠനത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു കുറച്ച് പ്രായം ചെന്ന ആൾക്കാരെ ഇവരെ ഒരു മുറിയിലിരുത്തി കുറേ ചിത്രങ്ങൾ കാണിച്ചു.
ഈ ചിത്രങ്ങൾ കാണിക്കുന്ന സമയത്ത് ആ മുറിയിൽ വളരെ നല്ല ഗന്ധം പരത്തിയിരുന്നു, വളരെ നല്ലൊരു ഗന്ധം പരത്തിയിരുന്നു. എന്നിട്ട് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ ആൾക്കാരെ ഈ പടങ്ങൾ കാണിച്ചപ്പോൾ അവർ ഈ പടങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഈ ഗന്ധത്തെക്കുറിച്ചും ഓർത്തു, ഈ ഗന്ധവും അവർക്ക് ഓർമ്മ വന്നു. അപ്പോൾ വളരെ നമുക്ക് എന്താണ് നമ്മുടെ സെൻസസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഓർത്ത് വയ്ക്കാൻ കഴിയും. അത് വളരെ സത്യമാണ്. ഇല്ലേ, നമ്മളിപ്പോൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ചില പടങ്ങൾ കാണുമ്പോൾ, ചില ഭക്ഷണങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ടുള്ള ഭക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറും എന്ന് പറയുന്നത്. കാര്യം ആ പടം കാണുമ്പോൾ നമുക്കതിൻ്റെ മണവും ഓർമ്മ വരും, അതിൻ്റെ രുചിയും നമുക്ക് ഓർമ്മ വരും. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ യൂസ് യുവർ ഓൾ സെൻസസ്, നിങ്ങളുടെ സെൻസസിനെയും ആക്ടിവേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ടുള്ളത് ബിലീവ് ഇൻ യുവർ സെൽഫ്സ്, അതാണ് മൂന്നാമത്തെ കാര്യം. ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ തന്നെ നിങ്ങളെ വിശ്വസിക്കുക. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണത്, ബിലീവ് ഇൻ യുവർ സെൽഫ്സ് എന്ന് ഉള്ളത്. അതിൽ കാരണം ഇവർ പറയുന്നത്, പൊതുവിൽ ഒരു പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, ഓ ഇനി ഈ പ്രായമായി, ഇനി എനിക്ക് ഓർമ്മകളൊന്നും കിട്ടത്തില്ല, എൻ്റെ മെമ്മറി പോയി, എനിക്ക് ഇനി കൂടുതൽ ഓർമ്മ ഒന്നും ഓർത്തെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടാണ്. ഇതിനെ അവോയ്ഡ് ചെയ്ത് മാറ്റുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം വയ്ക്കുക. അത് മാത്രമല്ല, ഒട്ടനവധി പഠനങ്ങളുമുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് ഇരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും വളരെ എനർജറ്റിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യും, എല്ലാ സെൽസും വളരെ എനർജറ്റിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യും എന്നുള്ള പല പഠനങ്ങളുമുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ടുള്ളത് പ്രയോറിറ്റൈസ് യുവർ ബ്രെയിൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ എനർജി ചില കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്താൽ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ, ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്കതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേകൾ, നിങ്ങളുടെ കുട്ടിയുടെയാകാം, ചെറുകുട്ടിയുടെയാകാം, ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളിലൊക്കെ കലണ്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള കലണ്ടറുകളുണ്ട്. എന്തിനാ, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് നമ്മളെ പല വീടുകളിലും നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിരുന്നതാണ്, കലണ്ടറിൽ വളരെ വട്ടം ഇട്ട് വയ്ക്കാറുണ്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള എന്ത് കലണ്ടേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ളൊരു ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലെ പല കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാഹനം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു കാറും ഒരു ബൈക്കും ഉണ്ടെന്നിരിക്കട്ടെ, ഇതിൻ്റെ രണ്ടിൻ്റെയും താക്കോല് രണ്ടിടത്ത് സൂക്ഷിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പം ഈ രണ്ട് താക്കോലും ഒരിടത്ത് തന്നെ ഒരേപോലെ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങളിത് മറന്നു പോകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ, കുറേ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ ഓർമ്മക്കുറവിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം, റിപ്പീറ്റ് വാട്ട് യു വാണ്ട് ടു നോ എന്നുള്ളതാണ്. അതായത് പുതുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ തലച്ചോറിനെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുകയും ഇത് ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ സ്കൂൾ നാളുകളിലൊക്കെ പലപ്പോഴും ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ടീച്ചർ അടുത്തത് പറയുന്നത് എന്താണ്, ഒന്നുകിൽ നമ്മളെക്കൊണ്ട് 10 പ്രാവശ്യം അത് വായിപ്പിക്കും, അല്ലെങ്കിൽ 10 പ്രാവശ്യം നമ്മളെ അതിനെ കൊണ്ട് എഴുതിപ്പിക്കും. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ശാസ്ത്രം ഇത് തന്നെയാണ്. നമ്മുടെ തലച്ചോറിന് അത് കൂടുതൽ ആക്ടിവേറ്റ് ആകുകയും ആ കാര്യം മറന്നു പോവാതിരിക്കാൻ നമ്മുടെ തലച്ചോറിലേക്ക് അത് ഫീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഓർക്കേണ്ട, നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർക്കുക, കൂടുതലായിട്ട് പറയുക, കൂടുതലായിട്ട് എഴുതുക എന്നുള്ളത്. അതിൽ മറ്റൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരാളെ പരിചയപ്പെടുകയാണ്, ആ ആളുടെ പേര് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമായിരിക്കാം, പരിചയപ്പെട്ട ആളെ നമ്മൾ പരിചയപ്പെട്ടു എന്നുള്ള നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അയാളുടെ പേര് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ, അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇവർ നിർദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ പരിചയപ്പെടുന്ന ആളുടെ പേര് സാം എന്നാണെന്നിരിക്കട്ടെ, നിങ്ങൾ പിന്നീട് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന എല്ലാ സമയങ്ങളിലും ഈ പേര് ഉപയോഗിച്ച് സംസാരിക്കുക. ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ സാമിനെ പരിചയപ്പെട്ടു, അടുത്തത് സാമിൻ്റെ വീട് എവിടെയാണ്, സാമിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, സാമിൻ്റെ കുട്ടികൾ എത്രയുണ്ട്, സാം ഏതുവരെ പഠിച്ചു, സാമിൻ്റെ സ്ഥലം എവിടെയാണ്, സാം എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ രൂപവും ഈ വ്യക്തിയുടെ പേരും നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കണം എന്നുദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർക്കുക, കൂടുതലായിട്ട് പറയുക, കൂടുതലായിട്ട് എഴുതുക എന്നുള്ളതാണ്.
ആറാമത്തെ പോയിൻ്റ് ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഇറ്റ് ഔട്ട് എന്നാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ അഞ്ചാമത്തെ പോയിൻറ്റിനോട് കൂടി വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക, നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിന് കുറച്ച് സ്പേസ് ഇടുക, കുറേ ഗ്യാപ്പ് ഇട്ട് ഓർക്കണം എന്നുള്ളതാണ്. അത് രണ്ട് തരത്തിലാണ്. നമ്മൾ പണ്ട് പരീക്ഷയ്ക്കൊക്കെ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് കുറേ ഈ എഴുതേണ്ട, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വരും എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്നെടുത്ത് വായിച്ചിട്ട് അത് പെട്ടെന്ന് പഠിച്ചിട്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ കയറും, പരീക്ഷയ്ക്ക് അതെല്ലാം എഴുതും, അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ മറന്നുപോകും. ഇതൊന്നും നമ്മുടെ ഓർമ്മയ്ക്കാണ്. അതൊരു ഷോർട്ട് ടേം ആയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. അതിന് പകരം ലോങ് ടേം ആയിട്ട് നിൽക്കാൻ വേണ്ടി ഈ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിത് പഠിക്കേണ്ടത് ഗ്യാപ്പ് കൊടുത്ത് പഠിക്കണം. സ്പേസ് ഇറ്റ് ഔട്ട് സ്പേസ് കൊടുത്ത് പഠിക്കുക. അതായത് ഇന്ന് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യം, അത് ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഓരോ മണിക്കൂറിൻ്റെ ഇടയിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഓർക്കുക ഓരോ മണിക്കൂറിൻ്റെ ഇടയിലും. ഇന്ന് നാളെ അത് രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് അതിനെ ഓർക്കാൻ ശ്രമിക്കുക, അത് പറയാൻ ശ്രമിക്കുക. അതിൻ്റെ അടുത്ത ദിവസം അതിന് രണ്ടോ മൂന്നോ മണിക്കൂർ എന്നുള്ള നാലോ അഞ്ചോ മണിക്കൂർ, അങ്ങനെ അത് നീട്ടി നീട്ടി കൊണ്ടുപോയി പിന്നെ ദിവസത്തിലൊരു തവണയാക്കി അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഓർത്തെടുക്കാനുള്ള ശേഷി വളരെയധികം കൂടുകയും ഇത് മറവി എന്ന സാധനത്തിന്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ഓർത്ത് വയ്ക്കാനും വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വളരെ കാലം എടുത്ത് അവർ റിസർച്ച് നടത്തി കണ്ടുപിടിച്ച 6 പോയിൻറ്റുകളായിട്ടാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ് എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാര്യം ഇതുവരെ പരീക്ഷിച്ച എല്ലാവർക്കും വളരെ റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. എന്തായിരുന്നാലും ഇത് വളരെ നല്ല കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇതിനെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.